മലയാളി ഹൗസിൽ വരുമ്പോൾ മുതൽ തന്നെ തിങ്കൾ ഭാലൻ എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ കാണുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു മലയാളി ഹൗസിൽ. ഇപ്പോൾ അതിനുശേഷം സീസൺ 3 ഡിംപൽ വന്നപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ തിങ്കളിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് അനിയൻ മിഥുനെ സൈബർ അറ്റാക്ക് നടത്തുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളിട്ട ഒരു വീഡിയോ ആണ്. സോ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ സെക്യൂരിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അനിയൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായത്. പക്ഷേ തിങ്കൾ വന്നിരുന്ന് ആ വീഡിയോയിൽ എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് ആശ്ചര്യം തോന്നിപ്പോവാണ് തിങ്കൾ അങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അനിയന് വേണ്ടിയിട്ട് ഒരു വിക്ടിം കാർഡാണ് തിങ്കൾ ഭാൽ ഇറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മേക്കേഴ്സിനെ, ഇൻഫ്ലുവൻസേഴ്സിനെ, അഭിപ്രായം പറയുന്ന പ്രേക്ഷകരെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് തിങ്കൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ തിങ്കൾ ഭാൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. തിങ്കളുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അനിയൻ മിഥുനെ സൈബർ അറ്റാക്ക് നടത്തുന്നു, ഇവർക്ക് പുറത്തൊരു ജീവിതമുണ്ട്, അതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത് തിങ്കൾ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് TRP കൂട്ടാനായിട്ട് എന്തും ചെയ്യും, അത് ഒട്ടും ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. മൂന്നാമത് അനിയൻ മിഥുൻ പറഞ്ഞ കഥ അതിനിപ്പോൾ കള്ളമാണെങ്കിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ചും എനിക്ക് എൻ്റേതായ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ട് അനിയൻ മിഥുൻ പൊതുസമൂഹത്തിൽ വിമർശിക്കപ്പെടുന്നു? അനിയൻ മിഥുൻ പറഞ്ഞ ഒരു സ്റ്റോറി അത് വെറും ഒരു കഥയല്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ അനിയൻ മിഥുൻ പ്രേമിച്ചാൽ ഇവിടെ ആർക്ക് എന്ത് കുഴപ്പം? ഇഷ്ടമുള്ള ആളെ അയാൾ പ്രേമിക്കട്ടെ, ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കട്ടെ, ഇനി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിക്കുകയോ അയാൾക്ക് വായി തോന്നിയത് പറയട്ടെ, നമ്മൾ ആരും അന്വേഷിച്ച് പോകുന്നില്ല. ഈ സീസണിൽ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ ആള് അനിയൻ മാത്രമാണോ? എത്രയോ പേര് അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ട് അനിയൻ മിഥുൻ ചർച്ചയായി? എനിക്കോ ഈ കാണുന്ന പ്രേക്ഷകർക്കോ അനിയനെ വിമർശിച്ച ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ മേജർ രവിയെ പോലെയുള്ളവർക്കോ സായി കൃഷ്ണയെ പോലെ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ളവർക്കോ മൂപ്പനെ പോലെയുള്ളവർക്കോ അങ്ങനെ അല്ലെങ്കിൽ രാജിനെ പോലെയുള്ളവർക്കോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ആർക്കെങ്കിലുമോ അനിയനെ പേഴ്സണലി അറിയാമോ? നമ്മൾ ആരെങ്കിലും അനിയനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ? അനിയൻ ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല, സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. എന്നിട്ടും അനിയൻ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് വരികയും അവിടെ അനിയൻ പറഞ്ഞൊരു സ്റ്റോറിക്കകത്ത് ഒരു പിശകുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്കത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കുന്നതാണ്. അല്ലാതെ പേഴ്സണലി അനിയൻ്റെ അടുത്ത് ഇഷ്ടമോ വെറുപ്പോ അതൊന്നുമല്ല. അനിയൻ പറഞ്ഞ ആ സ്റ്റോറിയിൽ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്ന് പറയുന്നത് മിലിട്ടറി എന്ന് പറയുന്ന ഒരു വിഷയം അവിടേക്ക് വരുന്നു. അനിയൻ മിലിട്ടറി ക്യാമ്പിലേക്ക് പോകുന്നതും പിന്നെ ഇതെല്ലാം നിങ്ങൾക്കറിയാം, ആ നടന്ന ഇഷ്യൂ. അങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇവിടെ പലരും പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് വെറും ഒരു ഗെയിം ഷോ ആണെന്നാണ്. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു സാധാരണ ഒരു ഗെയിം ഷോ അല്ല. ഇത് ഒരു സിനിമയോ സീരിയലോ പോലെ സ്ക്രിപ്റ്റഡ് അല്ല. ഇതൊരു കൃത്യമായിട്ടും ഒരു റിയാലിറ്റി ഷോ ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തുടങ്ങുന്ന സമയത്ത് ഇതാ ഇതുപോലെ എഴുതി കാണിക്കും. ഈ എഴുതി കാണിക്കുന്ന എന്താണ്? അവിടെ മത്സരാർത്ഥികൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം അവർക്കാണ് ഉത്തരവാദിത്വം, അല്ലാതെ ബിഗ് ബോസിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ലാലേട്ടൻ പറയുന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിനാണ് ഉത്തരവാദിത്വമുള്ളത്. അപ്പോൾ അത്രയും റിയൽ ആയിട്ടുള്ളൊരു ഷോ ആണിത്. അപ്പോൾ അതിനകത്ത് അഖിൽ മാരാറിൻ്റെ മധുവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ വലിയ കോലാഹലങ്ങളുണ്ടായി, ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ഈ സുഹിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കേസ് വരുന്നു, അതിനകത്ത് വനിതാ കമ്മീഷന്റെ അടുത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ അതും ലാലേട്ടൻ എടുത്തു വെച്ച് സംസാരിക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഈ മിലിറ്ററി കേസ്. ഒരുപാട് മിലിറ്ററി ഉദ്യോഗസ്ഥർ, അത് റിട്ടയർഡ് ആയവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് അവരുടെ നീരസം അറിയിക്കുന്നു, ലാലേട്ടൻ ഈ വിഷയം എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അനിയൻ മിഥുൻ എന്ന് പറയുന്നത് ആദ്യത്തെ ആളല്ല. ഈ സീസണിൽ തന്നെ അഖിൽ മാരാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ശോഭാ വിശ്വനാഥുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, റിനോഷുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെ പല കണ്ടസ്റ്റൻസുമായിട്ടും ബന്ധപ്പെട്ട് പലതരം വിവാദങ്ങൾ സീസൺ 5 ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ അനിയനുമായി ബന്ധപ്പെട്ടും ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊരു റിയാലിറ്റി ഷോ ആണ്, അല്ലാതെ പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ വെറും ഒരു ഗെയിം ഷോ അല്ല. ഇത് നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ഷോ ആണ്. നമ്മുടെ ഒരു 50 അല്ലെങ്കിൽ 60 ജീവിക്കുന്ന നമ്മുടെ ഒരു ജീവിത കാലയളവിനിടയിൽ നമ്മളൊരു 100 ബിഗ് ബോസിലേക്ക് പോകും. അതായത് ബിഗ് ബോസിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാളെ അടിച്ചാൽ അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. അതുകൊണ്ടാണ് ബിഗ് ബോസിനകത്ത് വെച്ച് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പുറത്ത് ചർച്ചയാവുന്നത്. ഈ റിയാലിറ്റി ഷോ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലേ തിങ്കൾ ഈ പറയുന്ന അനിയൻ മിഥുൻ അതിനകത്തേക്ക് പോയത്, ഡിംപൽ ഭാല് ബിഗ് ബോസിലേക്ക് പോയത്, തിങ്കൾ മലയാളി ഹൗസിലേക്ക് പോയത്? അത് ബിഗ് ബോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ വേറൊരു വേർഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ തിങ്കൾ പോയത്?
അപ്പൊ അവിടെ പോകുമ്പോൾ ടി ആർ പി മുഖ്യമാണ്. ആ പ്രോഗ്രാം നടത്തുന്നതിന്റെ പിന്നിൽ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. എന്റെ മോൾ ഷൈൻ മീഡിയ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഒരു ചാനലാണ്. ആ ചാനലിനകത്ത് ടി ആർ പി വേണം. ഒരു പ്രോഗ്രാം അവർ നടത്തുന്നത് 10-20 പേരെ അങ്ങോട്ട് നന്നാക്കി കളയാമെന്ന് കരുതി മാത്രമല്ല, ടി ആർ പിയും ചാനലിന്റെ വളർച്ചയും ആ പ്രോഗ്രാം നടത്തുന്ന കമ്പനിയുടെയും ഒക്കെ വളർച്ച അവർ നോക്കില്ലേ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അകത്തോട്ട് കയറിപ്പോയത്. ഈ പറയുന്ന ബിഗ് ബോസ് റോഡിലോട്ട്, രാവിലെ ബിഗ് ബോസും എൻ്റെ മോൾ ഷൈൻ മീഡിയയിലെ ഡയറക്ടർമാരും ഏഷ്യാനെറ്റിലുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട ആളുകളും കൂടെ രാവിലെ ഒരു വലിയ പെട്ടി ആട്ടയും പിടിച്ച് റോഡിലോട്ട് ഇറങ്ങിയിട്ട് നേരെ ഒരു വലയും കൊണ്ട് ഇറങ്ങും. അതോ വരുന്ന അനിയൻ മിഥുൻ പിടി എന്ന് പറഞ്ഞ് വല എറിഞ്ഞ് അനിയനെ പിടിച്ച് കയറ്റുന്നു. റിനോഷിനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ വല എറിഞ്ഞ് പിടിച്ച് കയറ്റുന്നു. അങ്ങനെ ഓരോരുത്തരെയും വല എറിഞ്ഞ് പിടിച്ച് കയറ്റിയിട്ട് കൊണ്ടുവന്ന് ബിഗ് ബോസിൽ ഇട്ടതാണോ? അല്ലല്ലോ, റിനോഷ് കൺഫഷൻ റൂമിൽ ഇരുന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അയാൾ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അനിയൻ ഉൾപ്പെടെ ഉള്ളവർ പല തവണ ശ്രമിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത്. അല്ലാതെ ബിഗ് ബോസ് അവരെ അയ്യോ വരൂ അനിയ ഒന്ന് കണ്ടന്റ് ഉണ്ടാക്കി തരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ റിയാലിറ്റി ഷോയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന 100 ആളുകളുണ്ട്. അതിലൊരു 10-20 പേരെങ്കിലും പേഴ്സണലി എനിക്കറിയാം, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടിയാണ് ഇവർ പോയിരിക്കുന്നത്. ഇപ്പൊ ഡിംബലാണെങ്കിലും ബിഗ് ബോസിൽ പോയത് കൊണ്ടാണ് മലയാളിക്കര ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഡിംബൽ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിംബൽ ബിഗ് ബോസിലേക്ക് പോയതും ഫെയിമിന് വേണ്ടിയിട്ടാണ്, ക്യാഷിന് വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ബിഗ് ബോസിലേക്ക് അനിയൻ മിഥുൻ പോയതും, അനിയന് ഫെയിം വേണം, ക്യാഷ് വേണം. ബിഗ് ബോസ് അവിടെ പോകുന്ന ഓരോ കണ്ടസ്റ്റൻസിനും അവരും ഡിമാൻഡ് ചെയ്യുന്ന അത്രയും കൊടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോ കണ്ടസ്റ്റൻറ്റിനും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണല്ലോ. അത് ഡെയിലി ബേസിസിലോ വീക്കിലി ബേസിലോ ആണ് കൊടുക്കുന്നത്. കൃത്യമായി നല്ലൊരു തുക കൊടുത്തിട്ടാണ് അവർക്ക് ഈ ലക്ഷറി ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നത്. അവരിൽ നിന്ന് ബിഗ് ബോസിന് റിട്ടേൺ കിട്ടുന്നത് അവരവിടെ ചെയ്യുന്ന പ്രവൃത്തികളാണ്, കണ്ടന്റ് ആയിട്ട് കിട്ടുന്നത്. അത് നല്ലത് ചെയ്താൽ നല്ലതായിട്ട് വെളിയിൽ വരും, മോശമാണ് ചെയ്യുന്നതെങ്കിൽ മോശമായിട്ട് വെളിയിൽ വരും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അകത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ്. അനിയൻ മിഥുന്റെ ലൈഫ് സ്റ്റോറി പറയാനേ ബിഗ് ബോസ് പറഞ്ഞുള്ളൂ, മിലിറ്ററി പോയ കഥ പറയാൻ പറഞ്ഞിട്ടില്ല. അത് പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അനിയനാണ്. അനിയൻ അവിടെ പറഞ്ഞ കഥ പുറത്ത് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് കുറെ പേർക്ക് ദഹിക്കില്ല, അല്ലെങ്കിൽ കുറെ പേർക്ക് അതിനകത്ത് എന്തൊക്കെയോ പിശകുള്ളതുപോലെ തോന്നുന്നു, മിലിറ്ററിക്ക് അവമതിപ്പുണ്ടായതായിട്ട് തോന്നുന്നു. അപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് അവതാരകൻ എന്ന നിലയിൽ ലാലേട്ടൻ അത് ക്വസ്റ്റ്യൻ ചെയ്യും. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടാവും. ഈ വിമർശനങ്ങളെയാണോ തിങ്കൾ സൈബർ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്? ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വിർച്വൽ വേൾഡിൽ മാത്രമുള്ള ഒന്നാണ്. റിയൽ ലൈഫിൽ ഇവരെ ആരെയും കണ്ടാൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ട് റോഡിലൂടെ പോകുന്ന എത്ര പേരെയാണ് നാട്ടുകാർ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ എത്ര പേരെയാണ് ആക്രമിക്കാൻ പോയത്? ആരും പോവില്ല. അതേസമയത്ത് സീരിയലുകളിലെ വില്ലനും വില്ലത്തിയുമായിട്ടൊക്കെ അഭിനയിക്കുന്നവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത്, ആർട്ടിസ്റ്റുകൾ പോകുന്ന സമയത്ത് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പ്രായം ചെന്ന അമ്മാമ്മമാരൊക്കെ വന്നിട്ട് എടി ദുഷ്ടത്തി നീ എന്നാലും എന്റെ കൊച്ചിനെ അങ്ങനെ ചെയ്തല്ലോ, നിന്റെ സ്വന്തം മരുമോളല്ലേ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ദേഷ്യപ്പെടാറുണ്ട്. അങ്ങനെ പോലും ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിന് നേരിടേണ്ടി വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ റിയാലിറ്റി ഷോയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ പേരിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നാൽ അതിന് നമ്മൾ മാത്രമല്ലേ ഉത്തരവാദി? ബിഗ് ബോസിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവിടെ അതിജീവിക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാതിരിക്കുക, നിങ്ങൾ നിങ്ങളായിട്ട് അവിടെ തുടരുക. ഇപ്പോൾ അവിടെ ഒരു ടാസ്ക് കിട്ടുമ്പോൾ നല്ല രീതിയിലും കളിക്കാം, മോശമായ രീതിയിലും കളിക്കാം. ലൈവ് സ്റ്റോറി പറയാൻ പറയുമ്പോൾ സത്യസന്ധമായും പറയാം, കെട്ടിച്ചമച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും പറയാം. അതൊക്കെ നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടേതായിരുന്നു ആവശ്യം. ഇപ്പൊ ഡിംബൽ ഭാലിനാണ് ബിഗ് ബോസിൽ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടിയിരുന്നത്. ബിഗ് ബോസിന് ഡിംബൽ അല്ലെങ്കിൽ വേറൊരാളെ കിട്ടുമായിരുന്നു. അതുപോലെ അനിയൻ മിഥുനും റിനോഷിനുമാണ് ഈ പ്ലാറ്റ്ഫോം വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അഖിൽ മാരാറിനും ശോഭയ്ക്കുമാണ് ഈ പ്ലാറ്റ്ഫോം വേണ്ടിയിരുന്നത്. ഇവരാരുമില്ലെങ്കിലും ബിഗ് ബോസിന് വേറെ ഒരുപാട് പേരെ കിട്ടിയേനെ. അപ്പൊ അതുകൊണ്ട് ഈ റിയാലിറ്റി ഷോ എന്താണെന്ന് അറിഞ്ഞ് മാത്രം അതിലേക്ക് പോവുക. അവിടെ പോയാൽ നെഗറ്റീവും പോസിറ്റീവും ആവാം. ഇപ്പോ ഈ ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട എത്രയോ പേര് അതിന്റെ 100 പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഒരുപാട് പ്രേക്ഷക പിന്തുണ നേടിയ പലരും പിന്നീട് വിമർശനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെയൊക്കെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായി എന്തെങ്കിലും ചെയ്താൽ വിമർശിക്കപ്പെടും. നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒന്നിലും ഇടപെടാതിരിക്കുന്ന ഒരാളെ ആരെങ്കിലും വിമർശിക്കുമോ? ഇപ്പോൾ അനിയൻ മിഥുൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് വിമർശിക്കപ്പെടുന്നു. എന്നാൽ വീട്ടിൽ ഉണ്ടുറങ്ങിയിരുന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഒരാൾ വിമർശിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അയാളെ സ്വാഭാവികമായിട്ടും ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തികളാണ് ഇവിടെ പ്രധാനം, അല്ലാതെ നമ്മുടെ ഭാഗത്തുണ്ടാവുന്ന മിസ്റ്റേക്സ് മറ്റുള്ളവരുടെ തലയെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഈ റിയാലിറ്റി ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം അതിലേക്ക് പോവാം. ഇഷ്ടമുള്ളവർ പോയാൽ മതി,
ബിഗ് ബോസ് വിളിച്ചു, അല്ലെങ്കിൽ പൈസ ഓഫർ ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ഫാൻസിനെ കിട്ടും, ഫെയിം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് മതിമറന്ന് ഓടിച്ചെന്ന് കയറി കൊടുത്തിട്ട് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു വെച്ചിട്ട് അവസാനം അതിന്റെ മേക്കേഴ്സിന്റെ തലയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനും ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും ഒക്കെ വിമർശിച്ചിട്ടുള്ള ആള് തന്നെയാണ്. പക്ഷെ എന്ന് കരുതി എല്ലാത്തിനും അവരെ വിമർശിക്കേണ്ട കാര്യമില്ല. അവർ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പ്രോഗ്രാം നടത്തുകയാണ്. ലാലേട്ടനെ പോലെ മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള ഒരാൾ അവതാരകനായിട്ട് എത്തുകയാണ്. അദ്ദേഹത്തിനും അത്രയും പേയ്മെന്റ് കൊടുക്കുന്നു. മികച്ച ഫെസിലിറ്റീസ്, ലക്ഷറി റിസോർട്ട് പോലെയാണ് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നു. 1250-300 പേര് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഒരു വലിയ ചാനലിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും വലിയൊരു പ്രോഗ്രാം സ്വാഭാവികമായും TRP വേണ്ടി തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അകത്ത് ചെയ്യുന്നവർ നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവായിട്ട് തന്നെ ഔട്ട്പുട്ട് പുറത്തു വരും, പോസിറ്റീവായിട്ട് ചെയ്താൽ പോസിറ്റീവായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. തിങ്കൾ, നിങ്ങളും ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടിയവരാണ്. ഈ പറയുന്ന തിങ്കൾ ഭാലിന്റെ സിസ്റ്ററും season 3 കിഡിലൻ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ലേ, വലിയ പ്രേക്ഷക പിന്തുണ നേടിയിട്ടില്ലേ, 100 days അവിടെ നിന്നിട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോ അനിയൻ മിഥുനാണെങ്കിലും, അനിയൻ ഈ ഒരു വിവാദം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ വിവാദം ഉണ്ടാവുമ്പോൾ അത് ചർച്ചയാവും. അനിയന്റെ കേസിനകത്ത് ലാലേട്ടൻ തന്നെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ലെഫ്റ്റനന്റ് കേണലാണ്, അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. അപ്പോൾ മിലിട്ടറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കഥ വന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അനിയന് വ്യക്തമാക്കിക്കൂടെ, അനിയൻ സ്നേഹിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അനിയൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഏത് മിലിട്ടറി വിഭാഗത്തിൽപ്പെട്ടതാണ്? അവൾ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഈ കാര്യം വ്യക്തമാക്കാൻ എന്തുകൊണ്ട് അനിയന് പറ്റുന്നില്ല? അതിനർത്ഥം ആ കഥ അപ്പോൾ വ്യാജമാണെന്നാണ്. അനിയനത് വ്യക്തമാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അനിയനത് വ്യക്തമാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊപ്പം നിന്നേ. ഹ്യൂമൻ എറർ സംഭവിക്കാം. അനിയൻ കഥ പറഞ്ഞപ്പോൾ കുറച്ച് കൈനിട്ട് പോയി തന്നെ വെക്കാം. പക്ഷെ അത് അനിയൻ തുറന്ന് പറയണം. അത് പറയാത്തിടത്തോളം സ്വാഭാവികമായിട്ടും ചർച്ചയാവും. അപ്പോ തിങ്കൾ വന്നിരുന്നിട്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല, അത് കള്ളമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ ഈ പ്രോഗ്രാം കാണുന്ന ഓഡിയൻസ് പ്രതികരിക്കും. അതിനകത്ത് എന്തിനാണ് ഇപ്പൊ തിങ്കൾ ഭാല് വന്ന് ഇതിനകത്ത് പ്രതികരിച്ചത്, തിങ്കളുടെ വേറെ പണിയൊന്നുമില്ലേ? അതുപോലെയാണ് ഓഡിയൻസ്. മിലിറ്ററിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ ഓഡിയൻസും, അല്ലെങ്കിൽ ഇപ്പോൾ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേജർ രവിയെ പോലെയുള്ളവരൊക്കെ പ്രതികരിക്കും. അത് മനുഷ്യനാണ്, നമുക്ക് പ്രതികരണ ശേഷി ഉള്ളവരാണ്, അവർ പ്രതികരിക്കും, അഭിപ്രായം പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അനിയൻ മിഥുൻ തെറ്റ് തിരുത്തുക, പ്രേക്ഷകരെ അത് അക്സെപ്റ്റ് ചെയ്യും. ഇന്നലെ ഇപ്പോൾ അനിയൻ മാപ്പ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ തെറ്റുകൾ മറ്റുള്ളവരുടെ തലയെ കൊണ്ട് ചാരിയിട്ട് ഒരു കാര്യവുമില്ല. ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിനെയും ഒക്കെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട് പ്രേക്ഷകരൊക്കെ. പക്ഷെ എന്ന് കരുതി ആ ഷോ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു റിയാലിറ്റി ഷോ ആണ്. ഏഷ്യാനെറ്റ് ഇപ്പോഴും മലയാളത്തിലെ ഏറ്റവും മികച്ച ചാനലും തന്നെയാണ്. പക്ഷേ ഈ ഷോയിൽ വന്ന് പ്രശസ്തരായ പലരും ഇപ്പോൾ തിങ്കൾ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ഈ ഷോയെ, അല്ലെങ്കിൽ അവർ വളർന്ന് വലുതായ പ്ലാറ്റ്ഫോമിനെ തള്ളിപ്പറയുകയും അതിനെ ഒരു ഉടായ്പ് ഷോയും ഒക്കെ ആക്കുന്നുണ്ട്. കൗതുകം തോന്നിപ്പോവുകയാണ്. പ്രേക്ഷകര് ബിഗ് ബോസിനെ വിമർശിക്കുന്നത് മനസ്സിലാക്കാം, നമ്മളെപ്പോലെയുള്ള റിവ്യൂവേഴ്സ് വിമർശിക്കുന്നതും മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പുറകെ അതിൻ്റെ മേക്കേഴ്സിൻ്റെ പിന്നാലെ നടന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് കേരളം അറിയുന്ന വളരെ വലിയ പ്രശസ്തരൊക്കെ ആയി മാറിയതിന് ശേഷം തിരിഞ്ഞു നിന്ന് ആ ഷോയുടെ മേക്കേഴ്സിനെ, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ നോക്കി കൊഞ്ഞനം കുത്തുകയും അതിനെ തള്ളിപ്പറയുകയും അതിനെ ഉടായ്പ് ഷോ ആക്കി മാറ്റുകയും ചെയ്യുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ വന്ന വഴി മനുഷ്യന്മാർക്ക് മറക്കാൻ പറ്റുമോ? അങ്ങനെ മറന്നവരുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിലേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും പോകുന്നത്, പേയ്മെന്റ് വാങ്ങിയാണ് പോകുന്നത്. അതിനുശേഷം അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് ഒരു കാര്യവുമില്ല, അത് ചിലവാകില്ല.